ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മളൊരു അടിപൊളി ബോട്ടിലാട്ടാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഇന്നും നമ്മൾ ബോട്ടിലാട്ട് തന്നെയാണ് ചെയ്യുന്നത്, പക്ഷെ ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു അധികം ആരും ട്രൈ ചെയ്യാത്ത ഒരു ടൈപ്പ് ഓഫ് ബോട്ടിലാട്ടാണ്. അതായത് നമുക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു ബോട്ടിലാട്ടാണ് നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നത്. ആൻഡ് കുറച്ച് സർപ്രൈസിങ് ആയിട്ടുള്ള ഗിഫ്റ്റുകൾ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നുണ്ട്. അതായത് ഈ ഒരു ബോട്ടിലാട്ടിൻ്റെ ഉള്ളിൽ ഒരുപാട് മെസ്സേജസും കാര്യങ്ങളൊക്കെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. സോ ഇതൊരു ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബോട്ടിലാട്ടാണ്. അപ്പോൾ ആരും മിസ് ചെയ്യാതെ ഫുൾ ഇരുന്ന് കണ്ടോളൂ. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കളർ പേപ്പേഴ്സ് ആണ്. അപ്പോൾ കളർ പേപ്പേഴ്സ് ഏത് കളേഴ്സ് എടുത്താലും കുഴപ്പമില്ല, അത് ഈസിലി അവൈലബിൾ ആയതുകൊണ്ട് ഇഷ്ടംപോലെ കളേഴ്സ് എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും. അപ്പം 2 rupees 3 rupees അങ്ങനെയൊക്കെ വരുന്നുള്ളൂ. അപ്പം എല്ലാവർക്കും എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുന്നൊരു സാധനമാണ്. അപ്പം നമുക്കത് എടുക്കാം. എന്നിട്ട് 7 centimeters ഒരു സ്ക്വയർ നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് കട്ട് ചെയ്തെടുക്കാം. എത്ര കളേഴ്സ് നിങ്ങളുടെ കയ്യിലുണ്ടോ അത്രയും കളേഴ്സ് നിങ്ങൾക്ക് വേണേൽ ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു കളർ മാത്രമാണ് ഇഷ്ടമുള്ള വെച്ചാൽ നിങ്ങൾക്ക് അത് മാത്രം ഈ സ്ക്വയേഴ്സ് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിലുള്ള എല്ലാ കളേഴ്സും ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏതാണ്ട് ഒരു 7 to 8 pieces ഉണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഒരു സ്ക്വയർ ഒരു റെക്റ്റാങ്കിൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ബ്ലാക്ക് കളർ ചാർട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് കളർ ചാർട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. കുറച്ച് കട്ടിയുള്ളത് എടുക്കുന്നതായിരിക്കും നല്ലത്. അതായത് ചാർട്ട് പേപ്പേഴ്സ് എടുക്കുന്നത് അല്ലെങ്കിൽ കളർ പേപ്പേഴ്സ് ആണെങ്കിൽ പെട്ടെന്ന് കീറി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചാർട്ട് പേപ്പേഴ്സ് തന്നെ ചൂസ് ചെയ്യാം. അപ്പോൾ ബ്ലാക്ക് ആകുമ്പോൾ കുറച്ചും കൂടെ കാണാനൊരു ഭംഗിയുണ്ടാവും. അപ്പം നമ്മളുടെ ഈ കളേഴ്സൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാക്കിൽ എടുക്കാൻ പോകുന്നതാണ് ഈ ബ്ലാക്ക് കളർ. അപ്പോൾ അത് കുറച്ച് ഡാർക്കായി നിന്നാൽ ഈ കളേഴ്സൊക്കെ നല്ല വൈബ്രൻ്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബ്ലാക്ക് തന്നെ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ചോയ്സ് പോലെ നിങ്ങൾക്ക് ബ്ലാക്ക് ഓർ വൈറ്റ് എടുക്കാവുന്നതാണ്. അങ്ങനെ അത് കട്ട് ചെയ്തിട്ടുണ്ട്. 7 into 29 centimeters ഒരു റെക്റ്റാങ്കിളാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതേപോലെ നമ്മളുടെ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സ്ക്വയർ എടുത്തിട്ട് അതിന് പകുതിയായിട്ട് ഫോൾഡ് ചെയ്യാം. അതിനുശേഷം ഒരു പെൻസിൽ യൂസ് ചെയ്തിട്ട് ഇതേപോലെ ഒരു ഹാർട്ട് ഷേപ്പ്, അതായത് ഹാർട്ടിൻ്റെ ഒരു പകുതി ഭാഗമില്ലേ, അത് മാത്രം നമുക്കൊന്ന് ഇതേപോലെ ജസ്റ്റ് ഒന്ന് റഫായിട്ട് വരയ്ക്കാം. അതിനുശേഷം നമുക്ക് ഒരു കത്രിക്ക വെച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. വളരെ സിമ്പിളാണ്. നമ്മൾ നേരെ പകുതിയാക്കിയിട്ട് നമ്മൾ ആദ്യം കട്ട് ചെയ്തിട്ടുള്ള 7 centimeters സ്ക്വയർ നേരെ പകുതിയായിട്ട് ഫോൾഡ് ചെയ്യുക. അതിനുശേഷം ഒരു ഹാർട്ട് ഒരു സൈഡിൽ മാത്രം വരയ്ക്കുക. കാരണം നമുക്ക് 2 sides വരയ്ക്കുമ്പോഴാണല്ലോ എപ്പോഴും മിസ്റ്റേക്ക് വരിക. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഒരു സൈഡിൽ മാത്രം വരച്ചിട്ട് വേഗം കട്ട് ചെയ്തെടുക്കുക. പിന്നെ 2 sides വരയ്ക്കാൻ ഭയങ്കര എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് പറഞ്ഞിട്ടില്ല കേട്ടോ ഈ ഒരു ടെക്നിക്ക്. പെട്ടെന്ന് എങ്ങനെയെങ്കിലും നമുക്കൊരു ഹാർട്ട് ഷേപ്പ് കിട്ടണം, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ എല്ലാ കളേഴ്സും അതേപോലെ ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ആദ്യം കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ചാർട്ട് എടുത്ത് നോക്കാം. ചാർട്ട് എടുത്തതിന് ശേഷം നമ്മളുടെ ഹാർട്ട് ഷേപ്പില് ആ ഒരു ഏതെങ്കിലും ഒരു ഹാർട്ട് ഷേപ്പ് എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒരു മാർക്കിംഗ് കൊടുക്കാം. അപ്പോൾ മാർക്കിംഗ് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആ ഒരു സൈസ് വിട്ടിട്ട് ബാക്കി ഭാഗത്ത് നമുക്ക് ലൈൻസ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ മാർക്കിങ്ങിൽ ഒരു സ്കെയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. കട്ടിയിൽ വരച്ചാൽ കുഴപ്പമില്ല, അത് ഹൈഡ് ആയിക്കോളും, പെൻസിലിൻ്റെ മാർക്കിങ്സ് ഒന്നും പുറത്തേക്ക് കാണില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കതിന് ശേഷം അങ്ങനെ ജസ്റ്റ് ഒരു ലൈന് വരച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഒരു 1 centimeter മാർക്കിംഗ് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു ലൈന് വരയ്ക്കാം. കണ്ടില്ലേ, വളരെ സിമ്പിളാണ്. 1 centimeter ഒരു വിത്ത് വിട്ടതിന് ശേഷം അടുത്ത ലൈന് വരച്ചു കൊടുക്കുക. അങ്ങനെ നമുക്ക് ഒരു 7-8 lines ഇതേ ചാർട്ട് പേപ്പറിൽ വരച്ചു കൊടുക്കാം. ഒരേ രീതിയിൽ ജസ്റ്റ് ഒരു 1 centimeter ഗ്യാപ്പ് വിട്ടതിന് ശേഷം നമുക്കിങ്ങനെ വരച്ച് വരച്ച് ഒരു 7-8 അല്ലെങ്കിൽ നിങ്ങൾ എത്ര പീസ് ഓഫ് ഹാർട്ടാണ് നിങ്ങൾ കട്ട് ചെയ്തിട്ടുള്ള അതിനേക്കാളും ഒരു ലൈൻ അധികം അത്രയും വരയ്ക്കാം നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഹാർട്ട് ആയിട്ട് വെച്ചാൽ അതിന് കണക്കായിട്ട് വരച്ചാൽ മതി. പക്ഷേ ഒരു കുറച്ചൊരു 5 to 6 hearts ഉണ്ടെങ്കിലാണ് ഭംഗി ഉണ്ടാവുക കേട്ടോ. അതിനുശേഷം നമുക്ക് ആ ലൈൻസ് കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ, അതായത് ലൈൻസ് വരച്ച സൈഡിലേക്കല്ലാതെ ബാക്ക്വേർഡ്സ് ആയിട്ട് നമുക്കതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് വളരെ സിമ്പിളാണ്. ഇപ്പം ഞാൻ ഫോൾഡ് ചെയ്തിട്ടുള്ള പോലെ തന്നെ ജസ്റ്റ് നമുക്ക് ബാക്ക്വേർഡ്സ്, അതായത് ലൈൻസ് നമുക്ക് കാണാൻ പറ്റണം. അത് ആ രീതിയിൽ നമുക്ക് ബാക്ക്വേർഡ്സ്, ഇപ്പം ഞാൻ സ്കെയിൽ വെച്ച് ചെയ്യുന്നത് ഇൻവേർഡ്സ് ആണ്, പക്ഷെ അങ്ങനെയല്ല, അതിന് ശേഷം നമുക്കൊന്ന് തിരിച്ചു കൊടുക്കുകയും ചെയ്യണം കേട്ടോ. സ്കെയിൽ വെച്ച് ഞാനൊന്ന് ഇൻവേർട്സ് ചെയ്യുന്നുണ്ട്, പക്ഷേ അതിനുശേഷം ഞാനത് തിരിച്ച് ബാക്ക്വേർഡ്സ് തന്നെ ആക്കുന്നുണ്ട്. കാരണം സ്കെയിൽ വെച്ച് നമുക്ക് പെട്ടെന്ന് അത് ഒന്ന് ഫോൾഡായി കിട്ടും. അപ്പോൾ തിരിച്ച് വെച്ചിട്ട് ചെയ്യേണ്ട മടിക്കാണ് അത്രയും ചെയ്യുന്നത് കേട്ടോ. അപ്പം തിരിച്ച് വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ലൈന് കാണില്ലല്ലോ, അത് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. എല്ലാം ബാക്ക്വേർഡ്സ് ആയിട്ട് ലൈൻസ് എല്ലാം ഒന്ന് ഒരു മാർക്കിങ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അതായത് ഒരു ഫോൾഡ് വരാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ നല്ല കട്ടിയിൽ നമുക്കൊന്ന് കൈ നഖം വെച്ചിട്ട് ഒന്നിങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളുടെ ചാർട്ട് പേപ്പർ റെഡിയാണ്. ഇനി നമുക്ക് അടുത്ത പോർഷൻ ചെയ്യാം.
ഇനി നമുക്ക് നമ്മുടെ കളർ പേപ്പേഴ്സ് എടുത്തിട്ട് ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പം ഒട്ടിച്ചു കൊടുക്കുമ്പം നമ്മൾ ഫസ്റ്റ് വരച്ച ലൈനിലെ ഏറ്റവും ആദ്യം വരച്ച ലൈനിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് ആദ്യത്തെ നമ്മുടെ ഹാർട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത്, കണ്ടില്ലേ? അപ്പം നമ്മൾ ആദ്യം വരച്ചതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമുക്കൊരു ഹാർട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഏതാണോ ഇഷ്ടമുള്ള കളർ, ഇഷ്ടമുള്ള ഫോമാറ്റ്, ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഒട്ടിച്ചു കൊടുക്കാം. പക്ഷേ എല്ലാം ഒരേ, അതായത് ഒരേ അലൈൻഡായിട്ട് മേലെ ഭാഗം മാത്രം ഞാൻ ചെയ്യുന്നതുണ്ടല്ലേ, ഫെവിക്കോൾ ആഡ് ചെയ്യുന്നത് ഉണ്ടല്ലേ, അത്രയും ഭാഗം മാത്രമേ ഒട്ടിച്ചു കൊടുക്കാൻ പാടുള്ളൂ. കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഉദ്ദേശം നടക്കില്ല. അപ്പം ജസ്റ്റ് അവിടെ മാത്രം ഒന്ന് ഗമ്മാക്കി കൊടുക്കുക, എന്നിട്ട് നമ്മുടെ ഓരോ കളേഴ്സായിട്ട് നമുക്ക് ലെയർ ചെയ്ത് എടുക്കാം. ഇഷ്ടമുള്ള രീതിയിൽ ചെയ്ത് കൊടുക്കാം, പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. ആൻഡ് നമുക്ക് അതിനുശേഷം നമ്മുടെ കളർ പേപ്പേഴ്സ് എല്ലാം ഒന്നിങ്ങനെ പൊക്കി നോക്കാം, എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഒരു ഫ്ലിപ്പ് പോലെ ആവുന്നുണ്ടോ എന്നുള്ള രീതിയിൽ നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ പൊക്കി പൊക്കി നോക്കാം. അങ്ങനെ നമ്മുടെ പകുതി പണി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അടുത്തതായിട്ട് നമുക്ക് വേണ്ട ഇതേപോലത്തെ ഒരു പീസ് ഓഫ് ചാർട്ട് പേപ്പറാണ്. അപ്പോൾ ഞാനിപ്പോൾ 13 സെൻറ്റിമീറ്റേഴ്സ് മെഷർ ചെയ്യുന്ന ഒരു ചാർട്ട് പേപ്പർ, 2 സെൻറ്റിമീറ്റേഴ്സ് × 13 സെൻറ്റിമീറ്റേഴ്സ് അങ്ങനെയാണ് ഇതിൻ്റെ ലെങ്ത് ആൻഡ് ബ്രെഡ്ത് വന്നിട്ടുള്ളത്. അപ്പോൾ അതെടുത്തിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ചാർട്ട് പേപ്പർ 7 സെൻറ്റിമീറ്റേഴ്സ് ആയിരുന്നു, അപ്പോൾ അതിനെക്കാട്ടിലും കുറച്ച് കൂടുതൽ ഉണ്ടായാൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഒരു സേഫ്റ്റിക്ക് 13 സെൻറ്റിമീറ്റേഴ്സ് എടുത്തുന്നേ ഉള്ളൂ, അപ്പോൾ നല്ല വൃത്തിയിൽ നിൽക്കും. അതിനുശേഷം നമുക്ക് ഇതേപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ എക്സ്ട്രാ ലെങ്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ബാക്ക് സൈഡ് ഒന്നും ഒട്ടിക്കാൻ പാടില്ല, ജസ്റ്റ് ആ ഒരു ഫ്ലിപ്പില്ലേ, ആ പുറത്തേക്ക് കാണുന്ന ആ ഒരു ഫ്ലിപ്പ് മാത്രം ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. എക്സ്ട്രാ സ്ട്രെങ്ത് നിൽക്കട്ടെ അല്ലെങ്കിൽ കുറച്ചും കൂടെ പെർഫെക്റ്റ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ആരും പോയി ബാക്ക് സൈഡിൽ സ്റ്റിക്ക് ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ആ ഫ്രണ്ടിൽ ഇപ്പം ഞാൻ ചെയ്ത പോലെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, എന്നാൽ മാത്രമേ നമ്മളുടെ ബാക്കിലത്തെ പേപ്പേഴ്സ് നമുക്ക് കുറച്ച് ലൂസായിട്ട് ഇങ്ങനെ വലിക്കാനും ഒക്കെ പറ്റത്തുള്ളൂ, കണ്ടില്ലേ? ഇപ്പോൾ വലിക്കുന്നുണ്ടല്ലേ, അപ്പം ആ ഒരു സപ്പോർട്ടിലാണ് ഇത് കംപ്ലീറ്റ് വലിക്കാൻ പറ്റുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള വേർഡ്സൊക്കെ എഴുതി കൊടുക്കുക, നമ്മളുടെ ലവ്ഡ് വൺസിന് വേണ്ടിയിട്ട് ഇഷ്ടമുള്ള രീതിയിലൊക്കെ നമുക്കത് വേർഡ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാഷ്വലായിട്ട് കുറച്ച് വേർഡ്സും കോഡ്സൊക്കെ കളക്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതേപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റിക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ബാക്കിലത്തെ നമ്മളിപ്പോൾ ലാസ്റ്റ് ഒട്ടിച്ച ബാൻഡില്ലേ, ആ ബാൻഡ് മാത്രമേ നമ്മൾ സ്റ്റിക്ക് ചെയ്യാൻ പാടുള്ളൂ, ബാക്കിയുള്ള ഒരു പോർഷനും സ്റ്റിക്ക് ചെയ്താൽ ഇതേപോലെ വലിക്കാൻ പറ്റില്ല. അതിനുശേഷം ഞാനിപ്പോൾ റെഡ് കളറാണ് എടുത്തിട്ടുള്ളത്, അക്രിലിക് കളറാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് ചെറിയ ചെറിയ ഹാർട്ട് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഞാൻ വേറെ ഒരു ഡെക്കറേഷനും ബോട്ടിൽ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബ്ലാക്ക് പെയിൻറ് അടിച്ചു കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് കിട്ടും. ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യാനൊക്കെ ആണെങ്കിൽ കുറച്ച് അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കളർ അടിച്ചതിന് ശേഷം ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയുന്നത് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു ഹാർട്ട് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വി ഷേപ്പ് പോലെ ചെയ്തിട്ട് പെട്ടെന്ന് പെട്ടെന്ന് കുറേ കുഞ്ഞു കുഞ്ഞു ഹാർട്ടുകൾ വരച്ച് വരച്ച് പോകുന്നുണ്ട്. ബോട്ടിൽ വേറെ കാര്യമായിട്ട് ഡെക്കറേഷൻസ് ഒന്നും ചെയ്യുന്നില്ല, കാരണം ഓവർ ഡെക്കറേറ്റ് ചെയ്തിട്ട് ഈ ബോട്ടിലിൻ്റെ ഈ മുന്നിലത്തെ ഈ ഒരു ഭംഗി കളയണ്ടാന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്ക് സൈഡിലും കൂടി ഇതേപോലെ ചെറിയ കാർഡ്സൊക്കെ വെക്കാവുന്നതാണ്, ഗിഫ്റ്റായിട്ട് കൊടുക്കുവാണെങ്കിൽ. അപ്പം ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ബോട്ടിലാട്ടാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു ബോട്ടിലാട്ടാണ്. അപ്പോൾ ഇതിൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാൻ നിങ്ങൾക്ക് പറ്റും. ബാക്കിൽ കുറച്ച് കാർഡ്സും കാര്യങ്ങളൊക്കെ ചെയ്യാം, കുറച്ച് കോഡ്സൊക്കെ എഴുതാം, അപ്പോൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആവും. മണി പ്ലാന്റൊക്കെ വെച്ച് നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. പക്ഷേ ഞാനിപ്പോൾ ഇതിപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറന്നുവരുത്, പിന്നെ നിങ്ങളുടെ കമൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്തായാലും കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതെങ്കിൽ പെട്ടെന്ന് പോയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. ആൻഡ് ദാറ്റ്സ് ആൾ. Thank you so much for watching. Bye.